ബ്രെഡ് ആൻഡ് ജസ് അല്ലേ. നമ്മൾ സൽക്കാരത്തിന് രണ്ട് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. സൽക്കാരങ്ങളിലൊക്കെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണല്ലോ, അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാകുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്, ചിലവും കുറവാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഒരു ബ്രൗൺ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം ഈ ബ്രെഡ് പീസൊക്കെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേന്ത്രപ്പഴം ആപ്പിളും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ എന്നെ സോണിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പുഡിങ്ങിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ ചേർക്കണേക്കായും ഒന്നുകൂടെ ടേസ്റ്റ് ആ നെയ്യിൽ അതിൻ്റെ ആ രണ്ട് ബ്രെഡിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പുഡിംഗ് ട്രൈൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഈ ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് ഒരു ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം അതുപോലെ ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നെയ്യിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ ചെയ്യണത് ഈ ഫ്രൂട്ട്സിന് ഒന്നുകൂടെ കൂടുതൽ സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അതിലോട്ട് നമുക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കപ്പിലോട്ട് നമുക്ക് അര കപ്പ് പാലെടുക്കുക. ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പുഡിംഗ് ട്രൈയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ മുകളിലോട്ട് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട, ഈ ഒരു ബ്രെഡ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിൽ നിന്നും പകുതി ഒന്നിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറ് ബ്രെഡ് വെച്ച് കൊടുക്കുക. വീണ്ടും ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും ടോപ്പിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് നിരത്തി വെച്ചു കൊടുക്കുക. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരൽപ്പം ബദാം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സൽക്കാരത്തിൻ്റെ സ്പെഷ്യൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പ് പുഡിംഗാണ് ഞാൻ സൽക്കാരത്തിന് ഉണ്ടാക്കിയത്. അതിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പുഡിംഗാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സൽക്കാരത്തിനൊക്കെ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവ് വേണമല്ലോ, ഇതാവുമ്പോൾ കൂടുതൽ അളവിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ആ മറ്റേ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാല്ല നമ്മുടെ സൽക്കാരത്തിൻ്റെ വ്ളോഗ് ഞാൻ ഉടനെ ചെയ്യണതായിരിക്കും. അതിന് കുറേ എഡിറ്റ് ചെയ്യാനും ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.